Hi friends, welcome to Easy Cooking by Dhanya Dhanraj. In this recipe, namukku chorinte kodeyum kanniyude kodeyum kazhikkan pattiya nalloru vendakka fry aanu. Adhepole thanne namukku lunch boxil koduthidan pattiya nalloru recipe aanu. Appo idundakkan vendittu njan ivide ekadesham 1/2 kilo vendakkayanu eduthittullathu. Vendakka nallonam kazhugi vruthiyakkiyathinu shesham nammal neelathilo allengi vattathilo engane venayil ningalkku cut cheythu edukkavunnathanu. Njan ivide korchu cherichaanu cut cheythu eduthittullathu. इनी नमक फ्राई चेयुन्नतिनु वेंडिट्ट इदिलेक्क कुरच्च മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകുപൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ എരിവിന് അനുസരിച്ചുള്ള നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മുളകുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി ഒന്നുമല്ല നല്ല സാധാ മുളകുപൊടി തന്നെയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള എരിവെല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഇനിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു അഡിഷണൽ ഇൻഗ്രീഡിയന്റ് ഏകദേശം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇതിലേക്ക് അഡിഷണൽ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ച് യോജിപ്പിക്കുക എല്ലാ ഭാഗത്തേക്കും കോൺഫ്ലോർ എത്തുന്ന രീതിയിൽ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം വെണ്ടയ്ക്കയുടെ ഒരു കൊഴുപ്പ് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലൂസ് ആവും അപ്പോൾ നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കാവുന്നതാണ് എല്ലാ ഭാഗത്തും കോൺഫ്ലോറിന്റെ മാവ് എത്തുന്നതുപോലെ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് യോജിപ്പിക്കുക ഇനി നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് മാറ്റി വെക്കുന്ന വേണ്ട കുറച്ച് നേരം അപ്പോൾ കുക്ക് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലോ ചേർക്കാവുന്നതാണ് അപ്പോൾ അത് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ ഈ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി വെണ്ടയ്ക്ക വേവുന്നതിന് ഒത്തിരി സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കുക്ക് ആയി കിട്ടുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ പെട്ടെന്ന് ആവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടുക നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്